പറഞ്ഞു. ഇതാണ് നമ്മുടെ ബുഡാപെസ്റ്റിലെ റൂം. ഇതായിരുന്നു ഞാൻ കിടന്ന ബെഡ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഏകദേശം 450 രൂപയാണ് ഒരു നൈറ്റിന് ചാർജ് ചെയ്തത്. അത്രയേ ഉള്ളൂ, വളരെ ചീപ്പ് ആയിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ലോക്കറുണ്ട്. നമ്മുടെ ഫസ്റ്റ് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ കേട്ടോ, അതുകൊണ്ട് തന്നെ അട്രാക്ഷൻസിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. ഇത്രയും ചീപ്പായിട്ട് വേറെ സ്റ്റേ കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ പിന്നെ കൗച്ച് സർഫിംഗ് പോലുള്ള ഓപ്ഷനൊക്കെ യൂസ് ചെയ്യണം. അപ്പം ഇവിടെ മുകളിലും താഴെയായിട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു, ഇവിടെയും വേറെ ആളുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ശ്രീഹരിയും മിഥിലേഷും വേറെ റൂമിലായിരുന്നു. കാരണം ഇവിടെ എന്തോ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ചെറിയ എന്തോ പ്രോബ്ലം വന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർ വേറെ വേറെ റൂമാണ് തന്നത്. എന്നാലും ഇപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് ബുഡാപെസ്റ്റിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കുന്നത്. ഓക്കെ, രാവിലെ 8 മണി കഴിഞ്ഞ്, അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആൻഡ് മെയിൻ സിറ്റിയിലുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. ഓക്കെ, ചെയ്ത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സംഭവം അവിടെ ഉണ്ട്. ശരി, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേറെടുത്തോ, അത് നമുക്ക് ഓൺ ദ ഗോല് കഴിക്കാനാണ്. മറിക്കോ മറിക്കോ, പിന്നെ ഹംഗറിയിൽ തന്നെ കഴിച്ചേ, അതന്നെ അത് ഹംഗറി തന്നെ. അല്ല, അത് ഹംഗറി അല്ല, സ്ലൊവേനിയയിലോ, സ്ലൊവേനിയയിലോ ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് നടക്കാം, വേറെ എവിടെയും കാണാം. ഓക്കെ, അവിടെ ഉണ്ട്, അവിടെ ഉണക്കറൊട്ടി ഉണ്ട്. ഞാൻ നോക്കി രാവിലെ തന്നെ പോയിട്ട്, ഇതിനകത്തുള്ള എല്ലാം ഡ്രൈ സീനാണ്, ഭക്ഷണങ്ങളൊക്കെ എല്ലാം ഡ്രൈ ആണ്. മച്ചനെ ഉണക്കറൊട്ടികളാ മൊത്തം, ആ ടൈപ്പ് വേണം. അത് ഇന്നലെ വേറെ, നമ്മളിപ്പോ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റാണിത്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ ഇറങ്ങാൻ. ഇത് ടർക്കിഷ് റെസ്റ്റോറൻ്റ് ആട്ടോ, നടക്കണ്ടല്ലേ. ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റ്. ഹംഗറി ആക്ച്വലി സെൻട്രൽ യൂറോപ്പിലാണ്. നമ്മളിപ്പം സെൻട്രൽ യൂറോപ്പിൽ എത്തിയാണല്ല, അല്ലല്ല, ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുമ്പോഴും ശരിക്കും പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രലാണ്. സെൻട്രലിൽ കിടക്കുന്ന മാപ്പ് പരമായിട്ട് റാമ വരുന്നത് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ സിറ്റി കേട്ടോ, ഭയങ്കര വലിയ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല. ട്രാം അല്ലെങ്കിൽ ട്രെയിൻ കണക്ടിവിറ്റി മാക്സിമം യൂസ് ചെയ്യും. രാവിലെ ബുഡാപെസ്റ്റിൻ്റെ ഹൗസ് ഓഫ് പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക. ഒരു ബ്രിട്ടീഷ് ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർലമെൻറ്റാണ് കേട്ടോ അത്. നല്ല വലിയ കോംപ്ലക്സ് ആണ്, വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർലമെൻ്റ് ആണ്. ഒരു ബ്രിട്ടീഷ് ഗോത്തിക് ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർലമെൻറ്റ്. പിന്നെ ഒരു കാര്യം, ഇത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ പാർലമെൻ്റ് ആണ്. അത് കാണാനുണ്ട് സ്ട്രക്ചറലായിട്ട്. നമുക്കിത് വലിയൊരു കോമ്പൗണ്ടിൽ കിടക്കാന്ന്, ടൂറിസ്റ്റൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഒരു വലിയ കോംപ്ലക്സ് ആണ്. ഇതിലൂടെ നേരത്തെ ട്രാം വന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് ഇതുപോലുള്ള ബിൽഡിങ്ങൊക്കെ കാണാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഇന്ന് നല്ല പ്ലസൻറ്റ് വെതറാണ്, അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് ഈ രാവിലെ കാണാനും നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. വെരി നൈസ്. ഇവിടെ ചെറിയൊരു കൊടിമരം, അതിന് നേരെ എതിർ ദിശയിലായിട്ട് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർലമെൻറ്റ് ബിൽഡിംഗ്. ശരിക്കും 112 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ് ഇത്. അതുകൂടാതെ 691 റൂമാണ് ഇതിനകത്തുള്ളത്. 691 റൂം ഒന്ന് ആലോചിക്കുക. ഡാന്യൂബ് റിവറിലേക്കാണ് പോകുന്നത്. റിവർ ഡാന്യൂബ്, ശരിക്കും ഈ റിവറാണ് ബുഡാപെസ്റ്റ് രണ്ടായിട്ട് തിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ബുഡായും പെസ്റ്റുമായിട്ട്.
ഇതേ ബ്രിഡ്ജ് മിക്കവാറും ഈ വ്ളോഗ് കയറാൻ കഴിയുമ്പോ എന്റെ ആരാധകരൊക്കെ എന്നെ വെറുക്കും. പിന്നെ അമ്മ ഇതാടാ ഇവിടെ കിട്ടില്ല സൈഡിൽ കൂടെ. നമ്മളിവിടെ ട്രാം ഇറങ്ങി. ഇതിപ്പോ ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണ്. ആ ബ്രിഡ്ജിന്റെ മുകളിൽ ഇത് ഇതാണ് കാഴ്ച. ഈ കാണുന്നതാണ് പാർലമെന്റ്. ഇത് പാർലമെന്റ്, അത് ചെയിൻ ബ്രിഡ്ജാണ്, ഇത് ഡാനൂബ് റിവർ. നമ്മളിവിടെ മറ്റൊരു ബ്രിഡ്ജിന്റെ മുകളിൽ വന്നതാണ്. ജസ്റ്റ് ട്രാമിൽ വന്നിറങ്ങി ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. പാർലമെന്റിന്റെ വ്യൂ, ഈ ഡാനൂബ് റിവറും ആ കാണുന്ന ചെയിൻ ബ്രിഡ്ജ്, ഈ മൂന്ന് പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഇവിടുത്തെ. അപ്പം അത് കിട്ടി. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാണുന്ന എല്ലാം തന്നെ, ഈ റിവറിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും വലിയൊരു സിറ്റിയാണ് കേട്ടോ എന്ന് പറഞ്ഞോടത്തെ. എന്തോരം ബ്രിഡ്ജാണല്ലേ. നമ്മളിപ്പോ തന്നെ എത്ര ബ്രിഡ്ജ് എണ്ണാം, ഇവിടെ നിന്നിട്ട് എണ്ണാം വേണേലേ. ഇതൊരു പച്ച ബ്രിഡ്ജ്, ആ ഡാനൂബ് റിവറിന്റെ കുറുകെ ബ്രിഡ്ജോട് ബ്രിഡ്ജ് അല്ലേ. ഇതിന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലേ, ഇരുമ്പ് പഴയ മോഡലില്, അതാണ് രസം. അതാണ് രസം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം. നമ്മൾ എങ്ങനെയായാലും എത്തിപ്പെടുന്നത് ഏതെങ്കിലും നല്ല ഒരു ഇരുമ്പ് പാലം അല്ലേ. അതിന്റെ കിടക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. യൂറോപ്പിൽ എവിടെ പോയാലും ഇപ്പൊ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തുള്ള സാധനമാണ്. ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒന്നുമില്ല, നമ്മുടെ കാർഡ് വെച്ചിട്ട് ഇതിൽ ബാർകോഡ് ഉണ്ട്. ഫസ്റ്റ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ കാർഡും കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ റെഡിയാണ് ഓടിക്കാൻ. ഓടിക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ഈ പ്രസ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാല് അൺലോക്ക് ആവും. പിന്നെ ഒരു മിനിറ്റ് അല്ല, ഫസ്റ്റ് എടുക്കുന്നതിന് ഒരു ചെറിയ എമൗണ്ട്, പിന്നെ ഓരോ മിനിറ്റിനും നിശ്ചിത എമൗണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഹംഗറിയില് 250 ഫോറിന്റ് ആണ് ഫിക്സഡ് ചാർജ്, പിന്നെ ഓരോ മിനിറ്റിനും 50 ഫോറിന്റ് വെച്ചിട്ട്. 50 ഫോറിന്റ് നേരത്തെ കണ്ടത്, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ശ്രദ്ധിക്കണം, അത് ഓടിക്കുമ്പോ ഞാനൊന്നും ഓടിച്ച് ചിലതിനൊന്നും ബ്രേക്ക് കുറവാണ്. ബ്രേക്ക് കുറവാണല്ലേ, ഞാൻ കണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും, നമുക്ക് നടന്ന് ടൈം കളയേണ്ട ആവശ്യമില്ല. അതെ അതെ അതെ. പിന്നെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, എളുപ്പമാണ് കാര്യങ്ങൾ. ഇതേ ഒരു കള്ളം ബാഗിൽ എന്താണ്, എന്താ കള്ളേ. ഒപ്പ് ഓൺ ഓപ്പ് ഓഫ് ബസ്, നിങ്ങൾക്ക് ഒട്ടും സമയമില്ല ഇവിടെ എല്ലാ അട്രാക്ഷനും കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബസ് ബുക്ക് ചെയ്താൽ മതി. ഏ 17 ആണ് ചാർജ് ചെയ്യുന്നത്, അതായത് 1600 രൂപ. അപ്പോൾ ഇവർ നമ്മളെ ഒരു കംഫർട്ടായിട്ടുള്ള, അതായത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ടൂർ വരുന്ന ആൾക്കാർക്ക് എളുപ്പമായിരിക്കും മെയിൻ അട്രാക്ഷൻസിലെത്താൻ. നമ്മൾ പിന്നെ നടന്നും ബസ് എടുത്തും ട്രാം എടുത്തും മെട്രോ എടുത്തും ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യും, പ്രശ്നമില്ല. ഫാമിലി ആയിട്ട് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഹോപ്പ് ഓൺ ഓപ്പ് ഓഫ് ബസ്. അതെ, പിന്നെ ഒരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ തെർമൽ സ്പ്രിങ് ഉള്ളത് ബുഡാപെസ്റ്റിലാണ്. അപ്പം ഒരുപാട് തെർമൽ സ്പ്രിങ്ങും തെർമൽ ബാത്തും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അതുപോലുള്ള ഒരു തെർമൽ ബാത്തിലേക്കാണ് പോകുന്നത്, അതായത് നാച്ചുറൽ ഹോട്ട് വാട്ടറാണ്, തെർമൽ ബാത്ത് വാട്ടറാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ല ശരിക്കും, ലോക്കൽസും ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. അവർ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ. അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് ആ തെർമൽ ബാത്തിൽ കുളിക്കാനൊന്നും പ്ലാനില്ല, നമ്മൾ ജസ്റ്റ് അത് കാണുന്നു, എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് മനസ്സിലാക്കുന്നു വരുന്നത്. അത് സോന ബാത്ത് എല്ലാം കൂടിയുള്ളൊരു പാക്കേജാണ്. അതെ, ഇന്നലെ കണ്ടാറ് ജയിൻ്റ് വീല്, ഈ ട്രാം, ഇതൊക്കെ തന്നെ മെയിനായിട്ട് ബുഡാപെസ്റ്റിനെ ബുഡാപെസ്റ്റ് ആക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു
സീനാണത്. മനോഹരമായിട്ടുള്ള ബിൽഡിങ്. ഈ രണ്ട് ബിൽഡിങ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ആർക്കിടെക്ചർ ശൈലി. ബുഡാപെസ്റ്റിൽ മെട്രോ ആദ്യമായിട്ട് എടുക്കാൻ പോകാം. അപ്പോൾ ഞാൻ മെട്രോൻ്റെ കാഴ്ചകളും കാണിച്ചു. ഞാൻ ഇവിടുത്തെ സിസ്റ്റം യൂറോപ്പ് ഏറെക്കുറെ സെയിം തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. അകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത്. ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. നമുക്ക് ഇറങ്ങണ്ട ഇവിടെ. നമ്മളിതപ്പോൾ ഈ സ്റ്റേഷനിലുള്ളത് നമ്മളിവിടെ ഇറങ്ങണം. ഈ ഈ ഇതെന്താ വായിക്കാന്നറിയില്ല. ഈ പേരിലാണ് ആ തെർമൽ ബാത്ത് ഉള്ളത്. അപ്പം എന്തായാലും ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം. മെട്രോൻ്റെ കാഴ്ചകൾ. പ്രേമ ഓടിക്കുന്ന ഒരു ലേഡിയാണ് കേട്ടോ. നമ്മുടെ ഈ യൂറോ ട്രിപ്പിലെ അവസാന ദിവസമാണിത്. അതുകൊണ്ട് തന്നെ ഓട്ടപ്പാച്ചിലാണ് ശരിക്കും. ഒരു കാഴ്ചയിൽ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്ക് ട്രാമും ട്രെയിനും ബസ്സും എല്ലാം കയറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബുഡാപെസ്റ്റിൻ്റെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.